അക്ഷയ കഴിഞ്ഞ തവണ ഇട്ടിട്ട് പോയ മീൻ ഇപ്പൊ വലുതായി വലുതായി വലിയ ആളായി. അന്ന് വായു തുറന്നോണ്ടിരിക്കുന്നേ ചെറിയൊരു കൊക്കയായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എങ്ങനെ പറിക്ക, ഇത് ആകാശത്തിലെ മാങ്ങ പറിക്കാൻ വേണ്ടിട്ടുള്ളതാണ്. നീയല്ലേ പറഞ്ഞത് ഇതാണ്. എത്തുന്നില്ല, ഇത് മാങ്ങ പറിക്കാനുള്ള തേങ്ങ പറിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാതാ. ഈ തെങ്ങിന്റെ വയറുണ്ട് നോക്കി, ഇങ്ങോട്ട് തെങ്ങിന്റെ വയറുള്ള ഒരു കൊക്ക, ഇത് വെച്ചിട്ട് ഇത്രയും ചെറിയ മാവിന്റെ മാങ്ങ നിങ്ങക്ക് പറിക്കാൻ വേണ്ടിട്ട് ആവശ്യമുണ്ടോ? പൊട്ടു പൊട്ടി വീണാ പൊട്ടു. എന്തോ ഒരു പിടിക്കാനുള്ള സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതുണ്ട് ഈ കൊക്കയുടെ ഹൈറ്റ് നോക്ക്, ഏറ്റവും നല്ല പി വി സി പൈപ്പാന്നാ പറയുന്നത്. എന്നാലോ അതിന് നല്ല കൈനോട് പിടിക്കുന്നു. ഒരു സംഘം മാങ്ങ പറിച്ചിട്ടുണ്ട്. ചക്ക ഇപ്പൊ വേണം, നാളെ പറിക്കാം. നാളെ പറിക്കാം, നാളെ പറിക്കാം. ഇത് ഏറ്റവും ബെസ്റ്റ് മാങ്ങിയതാ. നല്ല ഫ്രഷ് ഞങ്ങൾ പറിച്ച മാങ്ങ. ആകെ 5-10 പറിച്ചിട്ട് ഒന്ന് മാത്രം പൊട്ടാണ്ട് കിട്ടിയത്. അത് നാളത്തേക്ക് മണ്ണിലിട്, അടുത്ത മാവായി മാറട്ടെ. വീട്ടിലെ ഒരു പുരാതന സാധനമാണ്, അതായത് ഏതാണ്ട് 30 വർഷത്തോളം പഴക്കമുണ്ടായത്. 1995-96 കാലഘട്ടത്തിലൊക്കെ എന്നെയും പിക്ക് ചെയ്തിട്ട് അച്ഛൻ അച്ചാച്ചൻ ഇവരൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന ഒന്നിന്റെ സൈക്കിള്. പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാനും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ബേബി സീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ സൈക്കിളില് പോകാറുണ്ടായിരുന്നു. ഇവിടെ ഞാനിരിക്കും, അച്ഛൻ ചവിട്ടും, അമ്മ ലാസ്റ്റ് തിരിച്ചു വരുമ്പോ രാത്രിക്ക് കാസർഗോഡ് പഠിപ്പിക്കുന്ന സമയത്ത് തിരിച്ചറിവ് അമ്മ ഇവിടെ ഇരുന്നിട്ട് വരുന്നുണ്ടായിരുന്നു. കുടുംബ സമയത്ത് ഈ സൈക്കിളിൽ പോകായിരുന്നു. ഇതിപ്പോഴൊരു സ്മാരകമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഒരു പുരാതന ഐറ്റം കൂടി എന്റെ വീട്ടിലുണ്ട്, അതായത് മാമന്റെ ഒരു ഒരു ഓർമ്മയാണ്. മുറം കണ്ടിട്ടുണ്ടോ? പഴയ മുറാണ്, ആ മുറത്തിൽ വെള്ളരിക്കൊക്കെ പറിച്ചു വെച്ചേക്കുന്നത്. മുറത്തിന്റെ സൈഡൊക്കെ പോയി. ഇപ്പൊ മുറക്കി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവോ? ഇവിടെ ഉണ്ടോ ഈ തുണിയൊക്കെ ഇട്ടേക്കുന്നത്? ഇത് പഴയ ചേതക്കാട്. ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇത് മാമൻ ഗോവയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചേതക്കാട്. അതിപ്പോഴും ഉണ്ട്. ഈ സംഭവം ഒന്നും ആരും ചോദിക്കരുത് കേട്ടോ, ഇതൊന്നും തരൂല. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ കിടന്നോ കൊടുക്കുന്നോന്ന് ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കൊടുക്കുന്നില്ല. അവിടെ നിന്നോട്ടെ, അത് അച്ഛൻ ഒരു സാധനവും പഴയത് കളിയില്ല, അത് അവിടെ തന്നെ വെക്കും. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നമ്മുടെ ക്ലബിന്റെ വാർഷികത്തിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഇതാ ഇപ്പൊ നടക്കുകയാണ്. അത് നറുക്കെടുപ്പിന് വേണ്ടിയിട്ട്, അതിന്റെ തെളിവിന് വേണ്ടിയിട്ട് ഞാൻ 10-15 കൂപ്പണങ്ങാനും ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് സമ്മാനം അടിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും പോകണം അങ്ങോട്ട്. ഇനി നറുക്കെടുപ്പിന്റെ വീട് വരുന്നത്. എന്റെ വീടിന്റെ മുമ്പിൽ ഒരു ചെടി കണ്ടു നിർത്തിയതാ. ഈ ചെടി കണ്ടിട്ടുണ്ടാ? ഇതിന്റെ പേരെന്താ ഈ പറയലേ? പൂച്ചവാലെന്നാ പറയലേ? ഞാൻ നായ്വാലെന്നാ പറയല്. പൂച്ചവാലെന്നും നായ്വാലെന്നൊക്കെ പേരുണ്ടാവും കേട്ടാ. ഇത് കണ്ടിട്ടാ, ഇപ്പൊ ഒരുപാട് സ്ഥലത്തൊന്നും കാണലില്ലത്. നല്ല രസമുള്ള പൂവാ. പണ്ട് ഓണത്തിന് പൂക്കളിടാനൊക്കെ സ്കൂളിലൊക്കെ ഈ സംഭവം കൊണ്ടുപോയിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മികച്ച വാർഷികം നടന്നിട്ട് നഷ്ടമുണ്ടായ ഒരേ ഒരു മനുഷ്യൻ രാജേട്ടനാണ്. കാരണം രാജേട്ടൻ ഇന്നലെ അളിയന്റെ കല്യാണത്തിന് കാണാൻ പോയി, അവിടെ കട തുറന്നിട്ടില്ല. നിങ്ങൾക്ക് ഇന്നലെ ചാകരയായിരുന്നു, നഷ്ടമായി എനിക്ക്. യു ആർ ഇൻ ലോസ്. നമ്മളേ നറുക്കെടുപ്പിന് ഇവര് സംഭവങ്ങളൊക്കെ സെറ്റ് ആയിക്കോളും. എന്റെ കൂപ്പണം ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞ ആരോ അത് പതുക്കുന്നല്ലോ പറഞ്ഞായിരുന്നു. തെളിവുണ്ട്, എന്റെ കൂപ്പൺ വെച്ചിട്ടുണ്ടാ. എന്റെ കൂപ്പൺ അത് ഈ സംഭവം കൃത്യമായിട്ട് ഇട്ടില്ലെന്ന് പറഞ്ഞതാ. ആദ്യത്തെ 10 സമ്മാനം എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തരുമല്ലോ? ആ ഇതാ, ഇതാണ് തെണ്ടിത്തരം പറയുന്നത്. എല്ലാരും പേരും ഇവിടെ വാർഷികം കഴിഞ്ഞ പറമ്പ് കണ്ടോ? വാർഷിക ആഘോഷം കഴിഞ്ഞ പറമ്പ് കണ്ടോ? മൊത്തം പേപ്പറിന്റെ പീസൊക്കെ കിടക്കുന്നുണ്ടോ? ഇനിയിപ്പോ അടുത്ത ആഘോഷം നടക്കാൻ പോവാണ്. അതായത് പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ആഘോഷം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നേരെ മുമ്പിലുള്ള അമ്പലത്തിന്റെ ആഘോഷമാണ്. അതായത് നരസിംഹ ജയന്തി ആഘോഷം നടക്കുന്നത് മെയ് 4-ാം തീയതി. അപ്പൊ അതും കൂടാൻ പറ്റും. ഇവിടുത്തെ അതന്നെ അമ്പലം, ആ കാണുന്ന അമ്പലം ഇവിടെ നിന്ന് തന്നെയായിരിക്കും അതിന്റെ പരിപാടി. വളരെ സുതാര്യമായ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയോ ബിഗ് ലോട്ടോ പോലും ഇതുപോലെ എടുത്തിട്ടുണ്ടാവില്ല. അതുപോലെ ഒരു സാധനം ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത പോലും ഒഴിവാക്കുക. ഒന്ന് ഒന്ന് എന്നുള്ള രീതിയിൽ എണ്ണി എടുക്കാണ്. വെള്ളം തൊട്ട് എണ്ണാണ് വിനോദ പുണ്ടയാള്. എല്ലാ പേരും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇല്ലാത്തത് പേര് എഴുതിച്ചേർക്കുന്നുണ്ട്. തൊട്ട് മുകളിലത്തെ അതേ പേര് കണ്ടിന്യൂസ് ആയിട്ട് ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോ പേര് എഴുതാണ്ടിണ്ടാവും. ലക്കി ഡ്രോയ്ക്ക് വേണ്ടി ബിരിയാണി ചെമ്പായിട്ടാണ് വരുന്നത്. ദമ്മപ്പൊട്ടിക്കും.
ഇത് അതില് കൂപ്പണൊക്കെ ഇട്ടിട്ട് വേവിക്കും. ദം കൂപ്പണാക്ക് ഇപ്പൊ വാ വാ നറുക്കെടുപ്പേ ഓടി വാ, സമ്മാനിച്ചിട്ട് നോക്കല്ലേ വാ. വേമ്പാ ഇല്ല, ഓന ഓരോന്നായിട്ട് എടുത്തിടണം. അത്രയും നേരം ഇട്ടോണ്ടിരിക്കണം. ഇടുപ്പിൽ വരാൻ പോകുന്ന സമ്മാനങ്ങള്, ഒന്നാം സമ്മാനം ലാബ്രഡോർ പപ്പി അരോമ പെറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് കോട്ടൂര് സ്പോൺസർ ചെയ്യുന്നു. രണ്ടാം സമ്മാനം സ്മാർട്ട് വാച്ച് കോർ സ്റ്റോൺ ശ്രീകണ്ഠാപുരം സ്പോൺസർ ചെയ്യുന്നു. മൂന്നാം സമ്മാനം സ്വർണ്ണമോതിരം പാറമ്പുഴയിൽ ജ്വല്ലേഴ്സ് ശ്രീകണ്ഠാപുരം. നാലാം സമ്മാനം സ്വർണ്ണമോതിരം ജി ഗോൾഡ് ശ്രീകണ്ഠാപുരം. അഞ്ചാം സമ്മാനം സ്വർണ്ണമോതിരം പടിഞ്ഞാട്ട് ജ്വല്ലേഴ്സ് ശ്രീകണ്ഠാപുരം. ആറാം സമ്മാനം സ്വർണ്ണമോതിരം സ്കൈ ഗോൾഡ് ശ്രീകണ്ഠാപുരം. ഏഴാം സമ്മാനം സ്വർണ്ണമോതിരം സുവർണ ജ്വല്ലേഴ്സ് ശ്രീകണ്ഠാപുരം. എട്ടാം സമ്മാനം അയൺ ബോക്സ് മഹിമ ഇലക്ട്രോണിക്സ് ശ്രീകണ്ഠാപുരം. ഒൻപതാം സമ്മാനം ഓൾ പർപ്പസ് ഫാൻ മലബാർ പൈപ്പ് ലിങ്ക് ഒന്നും ഇണ്ടാണ്ടിക്കറ. ഒമ്പതാം സമ്മാനം ഓൾ പർപ്പസ് ഫാൻ മലബാർ പൈപ്പ് ലിങ്ക് ശ്രീകണ്ഠാപുരം. പത്താം സമ്മാനം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ടോപ്പ് ശ്രീകണ്ഠാപുരം. പതിനൊന്നാം സമ്മാനം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എസ് ആർ ഇലക്ട്രോണിക്സ് ശ്രീകണ്ഠാപുരം. പന്ത്രണ്ടാം സമ്മാനം ബ്ലൂടൂത്ത് സ്പീക്കർ നീ എനിക്ക് മുണ്ടാടുക്കോ. പന്ത്രണ്ടാം സമ്മാനം ബ്ലൂടൂത്ത് സ്പീക്കർ സ്റ്റാർ ഇലക്ട്രോണിക്സ് ശ്രീകണ്ഠാപുരം. പതിമൂന്നാം സമ്മാനം ട്രാവൽ ബാഗ് പി വി എസ് ഹെയർ ഡ്രസ്സേഴ്സ് മടമ്പം. പതിനാലാം സമ്മാനം ട്രിമ്മർ സെറ്റ് കരിക്കൻ ഹാർഡ്വെയർ ശ്രീകണ്ഠാപുരം. പതിനഞ്ചാം സമ്മാനം ലേഡീസ് വാച്ച് സന്തോഷ് ഓട്ടോ പാർട്സ് കോട്ടൂർ. പതിനാറാം സമ്മാനം ഫൈബർ കസേര കെ ആർ ഫർണിച്ചർ കോട്ടൂർ. പതിനേഴാം സമ്മാനം ഫൈബർ കസേര നെല്ലൻകുഴിയിൽ ഫർണിച്ചർ ശ്രീകണ്ഠാപുരം. പതിനെട്ടാം സമ്മാനം 10 കിലോ അരി തന്മയ ഓട്ടോ കോയിലി. പത്തൊമ്പതാം സമ്മാനം 10 കിലോ അരി മടമ്പം ബസാർ. ഇരുപതാം സമ്മാനം ക്ലോക്ക് ടൈം പാലസ് ശ്രീകണ്ഠാപുരം. ഇതൊക്കെയാണ് ഇപ്പോ തറക്കെടുക്കാൻ. ഒന്നാം സമ്മാനം ആദ്യം സോ ഒന്നാം സമ്മാനം ലാബ്രഡോർ പപ്പി അരോമ പെറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് കോട്ടൂർ. അവര് സ്പോൺസർ ചെയ്യുന്ന ലാബ്രഡോർ പപ്പി 15,000 രൂപ വരുന്ന ലാബ്രഡോർ പപ്പിയെ ഇപ്പൊ നറുക്കെടുക്കാം. നികേഷ്, ഏത് നികേഷ് ആണെന്നറിയില്ല. നമ്പർ 1361. ഈ നാട്ടിൽ ആർക്ക് കിട്ടിയില്ല സന്തോഷം. 95. രണ്ടാം സമ്മാനം സ്മാർട്ട് വാച്ച് ആണ്, കോർ സ്റ്റോൺ ശ്രീകണ്ഠാപുരം സ്പോൺസർ ചെയ്യുന്നു. അത് 1523 ആണ് കൂപ്പൺ നമ്പർ. പേര് യദുനന്ദ് ആണെന്ന് തോന്നുന്നു. നമ്പർ ഫോൺ നമ്പർ തന്നിട്ടില്ല. മൂന്നാം സമ്മാനം സ്വർണ്ണ മോതിരം പാറമ്പുഴയിൽ ജ്വല്ലേഴ്സ് ശ്രീകണ്ഠാപുരം. അടുത്താള് ആരാണ്? മൂന്നാം സമ്മാനത്തിലുടമ മുഹമ്മദ് സിനാൻ. നമ്പർ 19 സമ്മാനം 10 കിലോ അരി മടമ്പം ബസാർ സ്പോൺസർ ചെയ്യുന്നു. രാഗരേച്ചി നറുക്കെടുക്കുന്നു. നളന്ത കാറ്ററിംഗ് കൂപ്പൺ നമ്പർ 470. 20 ലാസ്റ്റ് സമ്മാനം ഞാൻ എടുക്ക. ലാസ്റ്റ് സമ്മാനം വായിച്ച് ശ്രീകണ്ഠാപുരം ടൈം പാലസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ക്ലോക്ക് നറുക്കെടുക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് കിടക്കാനാവൂല. ഈശ്വര എന്റെ പേരെന്നെ വരണേ. അല്ല, ഇത് ഒരു പരിചയമില്ലാത്ത ആളെ പോയി. ഹൈന എം പി. ഹൈന ഇരുപത് സമ്മാനങ്ങളും നേടിയ എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നറുക്കെടുപ്പ് ഒരു ലക്ഷണം കണ്ടാണ്. ലാസ്റ്റ് ഇനി അഥവാ ഇത് വന്നിരുന്നെങ്കിലോ എന്നുള്ള കണ്ടീഷനാണ്. എന്റെ പേര് എടുക്കോ? നല്ലത് നോക്കിയെടുക്ക. എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇല്ല, അടുത്തത് ഒരു സമ്മാനം ഉണ്ടായിരുന്നെങ്കിൽ അത് സുനിൽ ചുഴലി കടിച്ചത് കഴിഞ്ഞു. പരിപാടി ഞാനും നോക്കണ്ട. അബിൻ അബിൻ 734. അടിച്ചതല്ല, വെറുതെ എടുത്തതാ. സമ്മാനം കഴിഞ്ഞു. ഇഷാജ് നേരെ നോക്കിയിട്ട് പരിധി പിടിച്ചിട്ട് പോലും കിട്ടുന്നില്ല. എഴുതിട്ടാ മതിയാ.
ഇതിൽ നിന്ന് എന്റെ കൂപ്പൺ കണ്ടുപിടിച്ചേരുന്നോടാ അങ്ങനെയെങ്കിലും ഒരു നാക്കെടുപ്പാണെങ്കിൽ ഞാനും ലൈഫ് സോറ ഓടിക്കാൻ വരുമ്പോഴേക്കും ആയേട്ടം പറയാ നാരങ്ങ ഇല്ലാന്ന്. നീ അത്രയും ഗതി കെട്ടവനാടാ. ഒന്നാം സമ്മാനം നേടിയ ആൾക്ക് കിട്ടാൻ പോകുന്ന പപ്പി. ഞാൻ ആഗ്രഹിച്ച് ഇതാ പോലും അല്ല കേട്ടോ. അല്ല ഇത് ചങ്ങലില്ല, ഇത് മാത്രല്ല, ഇതിന് ചെമ്പരി പോയിട്ട് ആ ഇതിനെയാണ് കിട്ടാൻ പോണേ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ആളാ കേട്ടോ. 10 കിലോ അരിയും വന്നിട്ടാ. പിന്നെ സമ്മാനങ്ങൾ കൊടുക്കുന്ന പരിപാടി അതിന്റെ അടുത്ത് സെക്കൻഡ് കല്യാണം. സോ ഇതാണ് ഒന്നാം സമ്മാനം നേടിയ ലാബ്രഡോർ. ആള് ഭയങ്കര രസമായിട്ടെടുക്കുന്നു കേട്ടോ. ഫുൾ ആക്റ്റീവാണ്, ഫുൾ ആക്റ്റീവായിട്ടുള്ള ആളാ. സമ്മാനം നേടിയാള് കൊടുക്കാം. എടാ നിങ്ങൾക്കാണ് സമ്മാനം അടിച്ചത്. ഞാനിപ്പൊ നിങ്ങൾ കാണുന്നത് പരിചയക്കാരനെ സമ്മാനം അടിച്ചത്. അല്ല വീട്ടില് പട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പൈസ ഇങ്ങോട്ട് വാങ്ങലോ. ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. ഉമ്മയൊക്കെ തന്നു. നമുക്ക് അത് 2000 റെസിറ്റ് ചെയ്തല്ലോ. ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. അതിന് മനസ്സിലായി കേട്ടാ കൊണ്ടുപോവാൻ വന്നാന്ന് മനസ്സിലായി. അങ്ങനെ വിളിച്ചോ. അപ്പൊ നമ്മുടെ ക്ലബിന്റെ വാർഷിക അടിപൊളിയായിട്ട് കഴിഞ്ഞു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സമ്മാനം കൊണ്ടുപോയി. ബാക്കി സമ്മാനങ്ങളൊക്കെ നേടിയ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ കൊടുത്തു. അപ്പൊ അതാണ് നമ്മുടെ കൊഹ്ലി പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ക്ലബിന്റെ വാർഷികം കഴിഞ്ഞു. അതിന്റെ നറുക്കെടുപ്പ് സമ്മാന നറുക്കെടുപ്പ് കഴിഞ്ഞു. നല്ല രസമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു വിശേഷത്തോടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.